കേന്ദ്ര സർക്കാരിൻ്റെ ആശങ്കകൾ സത്യമായി. ഉപയോഗിക്കരുത് എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചാവശ്യപ്പെട്ട ചില ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച 5 ലക്ഷത്തോളം പേരുടെ വിവരങ്ങൾ ഹാക്കർമാർ ഡാർക്ക് സൈറ്റുകളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നതാണ് പുതിയ വിവരം. ഇതോടെ വൻ വിവര ചോർച്ചയുടെ വാർത്തകളാണ് പുറത്തുവരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വ്യക്തമായ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടാണ് വീഡിയോ കോൺഫറൻസിങ്ങിന് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് 5 ലക്ഷം പേർ 8 പണി വാങ്ങിയത്. വീഡിയോ കോൺഫറൻസിംഗ് ആപ്പായ സൂമിലൂടെ ചോർന്ന 5 ലക്ഷം പേരുടെ സ്വകാര്യ വിവരങ്ങൾ ഇൻ്റർനെറ്റിലെ നിഗൂഢ പരിസരമായ ഡാർക്ക് വെബിലൂടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതായി വിവരം. ബ്രിട്ടീഷ് പത്രമായ സൺഡേ ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ആപ്പിലെ ലോഗിൻ ചെയ്യുന്നതിന് ആവശ്യമായ വിവരങ്ങളാണ് ഡാർക്ക് വെബിലൂടെ ചോർത്തി ഹാക്കർമാർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. വളരെ തുച്ഛമായ വിലയ്ക്ക്, അതായത് ഏതാണ്ട് 10 ഇന്ത്യൻ രൂപയ്ക്ക് ഈ വിവരങ്ങൾ ഡാർക്ക് വെബിലൂടെ വാങ്ങാൻ കഴിയുമെന്നതാണ് ഭീതിപ്പെടുത്തുന്ന വസ്തുത. സൈബർ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് സ്ഥാപനമായ സൈബിളിന് ഇതേക്കുറിച്ച് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് ടെലിഗ്രാം വഴി റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ഒരാളിൽ നിന്നും കമ്പനി ഈ വിവരങ്ങൾ വാങ്ങുകയായിരുന്നു. ചാറ്റിംഗ് പ്ലാറ്റ്ഫോമായ ടെലിഗ്രാം സ്വകാര്യ മെസ്സേജിംഗ് അനുവദിക്കുന്നതിനാൽ ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. സൂം ആപ്പ് വഴി വ്യാപക വിവര ചോർച്ച ഉണ്ടാകുമെന്നും അതിനാൽ ഈ ആപ്പ് ഉപയോഗിക്കാൻ പാടില്ലെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു. കോവിഡ് മൂലമുള്ള ലോക്ക്ഡൗണിൻ്റെ സാഹചര്യത്തിൽ ലോകമാകമാനം വീഡിയോ കോൺഫറൻസുകൾക്കായി ഈ ആപ്പ് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്ക് ചെവി കൊടുക്കാതെ ഇത്തരം ആപ്പുകൾ സജീവമായി ഉപയോഗിച്ച 5 ലക്ഷത്തിലധികം ഇന്ത്യക്കാരുടെ വിവരങ്ങളാണിപ്പോൾ ഹാക്കർമാർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്, അതും തുച്ഛമായ തുകയ്ക്ക്. ഇതിൻ്റെ പ്രതിവിധിക്കായി സൈബർ വിദഗ്ധരെ കേന്ദ്രം ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.